Hi friends, welcome back to my channel. Taste enjoy. Innu njan undakkan pogunnathu chicken kondu oru adi poli recipe aanu. Chicken tikka. Super tasty illa recipe aanu idu. Thirchayittum ellavarum try cheythu nokkanam. Ningal aadhyamayittaan ee channel kaanunnathu engil channel subscribe cheyyanum bell button enable cheyyanum marakkarathu. നമ്മുടെ ടേസ്റ്റി ചിക്കൻ ടിക്ക എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനിയൊരു മിക്സിയുടെ ജാറിലേക്ക് 5 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 1 പച്ചമുളക്, 1/2 കപ്പ് തൈര് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇവയുടെ കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകളും ചേർത്ത് കൊടുക്കാം. അതിനായി 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 നുള്ള് റെഡ് കളർ, 1 മുറി ചെറുനാരങ്ങയുടെ നീര്, 1/4 ടീസ്പൂൺ സീസണിങ് പൗഡർ എന്നിവയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു മിക്സ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾസ്പൂൺ ഒലിവ് ഓയിലും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മസാലകൾ നന്നായി ചിക്കൻ്റെ പീസസിൽ പിടിക്കുന്നത് വരെ മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് 1-4 മണിക്കൂർ നേരം ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഞാനിവിടെ അല്പം ക്യാപ്സിക്കം, ടൊമാറ്റോ, ഒണിയൻ എന്നിവ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയൊരു സ്ക്വയർ എടുത്ത് അതിൽ 1 പീസ് ക്യാപ്സിക്കം, ടൊമാറ്റോ, ഒണിയൻ എന്നിവ ചേർത്തതിന് ശേഷം 1 പീസ് ചിക്കനും കൂടി ചേർത്ത് ഇതുപോലെ ചെയ്തെടുക്കണം. ഇതുപോലെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ചിക്കൻ്റെ പീസസും വെജിറ്റബിൾസും ചേർത്ത് നമുക്ക് ചിക്കൻ ടിക്ക തയ്യാറാക്കാം. ചിക്കൻ ടിക്ക ആക്ച്വലി ഗ്രിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാനിവിടെ ഇപ്പോൾ നമ്മുടെ ടിക്ക പാൻ ഫ്രൈ ചെയ്തിട്ടാണ് തയ്യാറാക്കുന്നത്. അങ്ങനെ നമ്മുടെ ടിക്ക ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 പാനിൽ 1 ടേബിൾസ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ടിക്കയുടെ സ്ക്വയർ ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ വളരെ കുറച്ച് ഓയിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഗ്രിൽ ചെയ്തതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ. 5 മിനിറ്റ് കൂടുമ്പോഴും ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. 2 സൈഡും ആവശ്യത്തിന് കുക്കാകുന്നത് വരെ ഇതുപോലെ മറിച്ചിട്ട് വേവിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ചിക്കൻ ടിക്ക ഇവിടെ റെഡിയായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു അടിപൊളി വിഭവമായി ഞാൻ വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേസ്റ്റ് എൻജോയ്.